നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമുണ്ടായിരുന്നു അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു ചിത്രമാണ് അവിടെ ജെൻഡർ പൊളിറ്റിക്സിനെ പറ്റി ഒരു ക്ലാസ് എടുക്കുന്നു ആ ക്ലാസ്സിൽ ജെൻഡർ പൊളിറ്റിക്സ് ആണെന്ന് ഓർക്കണം ആ ക്ലാസ്സിൽ പക്ഷേ കൃത്യമായും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചിരുത്തുന്നു അതുമാത്രമല്ല നടുവിലൂടെ ഒരു കർട്ടനം വിട്ടിരിക്കുന്നു ഇതാണ് വർത്തമാനകാല രാഷ്ട്രീയം അല്ലെങ്കിൽ വർത്തമാനകാല സാമൂഹിക പരിസ്ഥിതി കേരളത്തിൻ്റെ എന്നാൽ ഇതൊരു പ്രത്യേക മതവിഭാഗങ്ങളാണ് എന്നാൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെ ഏറ്റവും വലിയ ബഹുമാനത്തോട് ആരാധിക്കുന്ന അവരുടെ മക്കയും മദീനയും ഒക്കെ ഉൾപ്പെട്ട സൗദി അറേബ്യ ആ സൗദി അറേബ്യയിൽ കാലത്തിനനുസരിച്ചുള്ള കാതലായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഇടങ്ങളൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന തരത്തിൽ വരെ നിയമം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവിടെ അവിടുത്തെ രാജകുമാരി അല്ലെങ്കിൽ പ്രിൻസസ് പോലും യൂറോപ്യൻ മോഡലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുന്നു ജീവിക്കുന്നു അവിടുത്തെ പ്രിൻസ് രാജകുമാരൻ സ്ത്രീകളോട് ഇടപഴകുന്ന ചിത്ര ഇടപഴകുന്ന ചിത്രങ്ങൾ നിരവധിയായിട്ടുള്ള പുരോഗമന ചിന്താഗതിയിലേക്ക് അവർ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഓരോന്നോരോന്നായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട് അവിടെ പബ് വരുന്നു സിനിമ തിയേറ്ററുകൾ വരുന്നു അങ്ങനെ പല കാര്യങ്ങൾ വരുന്നു അങ്ങനെ സൗദി അറേബ്യ തന്നെ കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളം അങ്ങ് പഴയ ഗോത്രവർഗ കാലത്തേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ സൗദി അറേബ്യയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇതിലൊന്നും ഫാബ്രിക്കേറ്റഡ് അല്ല ഇതെല്ലാം ഒറിജിനൽ ചിത്രങ്ങൾ തന്നെയാണ് ഇത് കാണുന്ന ആരും ഇത് നിഷേധിക്കാനും പോകുന്നില്ല കാരണം പല പല തവണയെങ്കിലും അവർ ഇത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് പക്ഷേ അവിടെ സ്ത്രീകൾ വാഹനം ഓടിക്കുന്ന ചിത്രങ്ങൾ കാണുന്നുണ്ട് ഭർത്താവിനെ അല്ലെങ്കിൽ ബി തൻ്റെ ഹസ്ബൻഡിനെ ഇരുത്തിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നു പോകുന്ന ചിത്രങ്ങൾ വരെ സൗതിൽ നിന്ന് വരുന്നുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ എയർലൈൻസിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീകളുടെ ചിത്രങ്ങൾ അവിടുത്തെ രാജാവും രാജകുമാരി അല്ലെങ്കിൽ രാജാവിൻ്റെ ഭാര്യയുമായിട്ട് നടക്കുന്ന ചിത്രങ്ങൾ അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള മോഡേ ശൈലിയിലുള്ള വസ്ത്രധാരണ രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ അവിടുന്ന് വരുന്നുണ്ട് അപ്പോൾ സൗദി പോലും കാലത്തിനനുസരിച്ച് അത്ര പെട്ടെന്ന് മാറി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവർ പോലും മാറ്റത്തിൻ്റെ ഒരു പാതയിലാണ് അവിടുത്തെ ഇപ്പോഴുള്ള എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള അവിടുത്തെ പുതിയ കിരീടവാശി എന്നൊക്കെ പറയാവുന്ന രാജകുമാരനാണെങ്കിൽ സ്ത്രീകളോടൊക്കെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് അതുകൊണ്ട് തന്നെ പലർക്കും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് അങ്ങനെ ഇനി അവർ അവരുടെ ഒരു വേദി നോക്കുക ഒരു സദസ്സ് നോക്കുക അവിടെ ആണും പെണ്ണും വെവ്വേറെ ഒന്നും അല്ല ഇരിക്കുന്നത് അവിടെ സൗദിയിലെ രാജകുടുംബത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളിലെ ഉയർന്ന ഉന്നത സ്ഥാനീയരായിട്ടുള്ളവർ ഇരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ത്രീകൾ ഇരിക്കുന്നു ഇടകലർന്നിരിക്കുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇടകലർന്നിരിക്കുന്ന ആളുകളെ അവിടെ നമുക്ക് കാണാം പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങൾ എന്തിന് കൂടുതൽ പറയാൻ തൃശ്ശൂർ പോലും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കഷ്ടം എന്നെ പറയാനുള്ളതിനാണ് ഇനി നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാധ്യമ ചാനലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ചൂടുകറിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശനൊക്കെയാണ് വി ഡി സതീശൻ സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങൾ പണ്ട് ആർ എസ് എസ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള രീതിയിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ് ഈ ചർച്ചകളൊക്കെ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞു പോയാലും അവസാനം ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള തരത്തിലേക്കാണ് കൊണ്ട് കെട്ടാൻ നോക്കുന്നത് പലപ്പോഴും നിങ്ങളൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇന്ത്യയിൽ ഈ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെയും പിന്നെ ക്രിസ്ത്യാനികളെ മാത്രമാണ് ഇവരൊക്കെ പറയാറുള്ളത് എപ്പോഴും ഇവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ഇവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള തരത്തിലാണ് ഒന്നെങ്കിൽ മുസ്ലിമിനെ പറയും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ പറയും എല്ലാവരും സംസാരിക്കുന്നു അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ചില പോക്കറ്റിലെങ്കിലും സംഘടിതരാണ് സംഘടിതരാണ് വോട്ട് ബാങ്കാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ മാത്രമാണോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ തീർച്ചയായിട്ടും അല്ല കേവലം ഒരു ലക്ഷം അംഗങ്ങൾ പോലും ഇല്ലാത്ത മൈക്രോ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളവിടെ ജീവിക്കുന്നുണ്ട് അവരൊന്നും പക്ഷേ വോട്ട് ബാങ്കല്ല ജൈനന്മാർ പാഴ്സികൾ ബുദ്ധി ബുദ്ധിസ്റ്റുകൾ അതേപോലെ എത്ര 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 ന്യൂനപക്ഷങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യ അവരാരെങ്കിലും എപ്പോഴെങ്കിലും വന്നിട്ട് ഇതുപോലെ ആവലാതിപ്പെടുന്നതോ ആ കരയുന്നതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞങ്ങളെ ഇവിടുത്തെ ഭൂരിപക്ഷം പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുന്നു കൊല്ലുന്നേ തല്ലുന്നേ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്ന് ഇവിടെ നിലവിളിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇവിടെ ഇപ്പോഴും ഇവിടുത്തെ മുസ്ലിംസോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ അല്ല ഈ നിലവിളിക്കുന്ന അവരെ കൊണ്ട് നിലവിളിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർ സംഘടിതരാണ് അവരുടെ കുറേ ആളുകളെ പിടിച്ചാൽ തന്നെ ആ ഒരു അടപടലം അവരുടെ വോട്ടിങ്ങോട്ട് വരുമെന്നറിയാവുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളാണ് ഇവരെ കൊണ്ട് ഈ വേഷം കെട്ടിക്കുന്നത് മൊത്തം ഓരോ മലയാളിയും അല്ലെങ്കിൽ ഓരോ ഭാരതീയനും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ഭൂരിപക്ഷം എന്നത് ഹൈന്ദവരെ കൂട്ടുക ഹൈദവരിൽ തന്നെ ഇത്രയോ ജാതികളോ ഉപജാതികളും ഉണ്ട് എന്ന് നമുക്കറിയാം എന്നാലും ഭൂരിപക്ഷം എന്ന് അവരെ വിവക്ഷ ചെയ്യുക ഇനി ആരാണിവിടുത്തെ ന്യൂനപക്ഷം എന്ന് നോക്കുക ഇരുപത് കോടിയോളം അടുത്തുള്ള മുസ്ലിങ്ങളെ ന്യൂനപക്ഷം എന്ന് എപ്പോഴും കിടന്ന് നിലവിളിക്കേണ്ട കാര്യം എന്താണ് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ എത്രയോ യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നാൽ പോലും ഇത്രയും ജനസംഖ്യ പോലും വരില്ല ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമാണ് അവർ അതിലും പകുതിയിലും താഴെയാണ് ഇവിടെയുള്ള ക്രൈസ്തവർ അതിലും എത്രയോ താഴെയാണ് ഇവിടെയുള്ള പാഴ്സികളും ജൈനന്മാരും ബുദ്ധിസ്റ്റുകളും പിന്നെയും എത്രയോ അവർക്കാർക്കും എപ്പോഴെങ്കിലും അവർക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നതായിട്ടോ അല്ലെങ്കിൽ അവർ നിലവിളിച്ചതായിട്ടോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നതായിട്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പിന്നെയും ഇവിടെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള സിഖുകാർ അവർക്ക് വലിയൊരു പ്രശ്നം വന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ പക്ഷേ അതിന് എന്തായാലും ആർ എസ് എസിൻ്റെയോ അല്ലെങ്കിൽ ഇവരുടെ ഹൈന്ദവരുടെ മണ്ടയ്ക്കോട്ട് കുറ്റം ചേർത്താൻ പറ്റില്ലല്ലോ ഇവർ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചിട്ടാണ് ഇവിടെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന വേർതിരിവ് ജനങ്ങളെ തമ്മി തല്ലിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ഏത് മലയാളം ചാനലുകൾ എടുത്തു നോക്കിയാലും ചർച്ച എന്തു ആവട്ടെ രാഷ്ട്രീയമാണ് ചർച്ചയെങ്കിൽ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞവർ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ള ആ ഒരു ആവരിലെത്തിക്കും എന്നിട്ട് ഒരു സൈഡിൽ ഹിന്ദുക്കൾ മറു സൈഡിൽ ഒന്നുകിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്താ ഈ രാജ്യത്ത് ഈ മൂന്ന് കൂട്ടർ മാത്രമേ ഉള്ളൂ അല്ലല്ലോ പിന്നെയും കിടക്കുന്നു എത്രയോ അവർക്കാർക്കും ഈ മനുഷ്യാവകാശം അല്ലെങ്കിൽ അവർക്കാർക്കും ഈ പറയുന്ന പോലെ വ്യക്തി സ്വാതന്ത്ര്യം പൗരസ്വാതന്ത്ര്യം മറ്റു സ്വാതന്ത്ര്യങ്ങൾക്ക് ഇല്ലേ അതോ അവർ സംഘടിതരല്ലാത്തതു കൊണ്ടുമാണോ വോട്ട് ബാങ്ക് അല്ലാത്തത് അവരെ നിങ്ങൾ പരാമർശിക്കുന്നത് ഇനിയെങ്കിലും ഈ തട്ടിപ്പ് അവസാനിപ്പിക്കണം ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വോട്ടിന് വേണ്ടിയിട്ടുള്ള ഈ തട്ടിപ്പ് നിങ്ങൾ അവസാനിപ്പിക്കണം എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്